ഒന്നുകിൽ ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ സംസ്കാരത്തിൽ ലയിച്ചു ചേരുക, അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം പറയുന്നത് കേട്ടുകൊണ്ട് രണ്ടാം തരം പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കുക. ഈ പുസ്തകം വായിച്ചിട്ട് മുഹമ്മദ് മുസ്തഫാനെ മനസ്സിലാക്കുക എന്ന് ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട് ആവശ്യപ്പെടുന്നു. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് രണ്ടേ രണ്ട് വഴിയുള്ളൂ, ഒന്നെങ്കിൽ ഭൂരിപക്ഷത്തിന് കീഴ്പ്പെടുക, അതിൽ ലയിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് രണ്ടാം തരം പൗരന്മാരായി. അതേ പദപ്രയോഗമാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിയ ആ പുസ്തകം മലയാളത്തിലേക്കും മറ്റു ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ എന്താ പറഞ്ഞത് യഹൂദികളോട്? നിങ്ങൾ ഇവിടുത്തെ പൗരന്മാർ, എന്ത് രസാണ് പ്രവാചകൻ പറഞ്ഞ വർത്താനം കേട്ടാൽ കരളുള്ളവന്റെ കരള് തുടിച്ചു പോകും. യഹൂദികളെ വിളിച്ച് പറയാണ്, ആരെങ്കിലും പുറത്തു നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ യഹൂദ സമുദായമേ, അവർ നിങ്ങളെ തൊടുന്നതിന് മുമ്പ് ഞങ്ങളുണ്ട് നിങ്ങളെ കാക്കാൻ. സത്യത്തിൽ രാജ്യത്ത് പാർക്കുന്നവർ പറയേണ്ടത് അതാണ്. ഒരു രാജ്യത്ത് പാർക്കുന്നവർക്കിടയിൽ ഐക്യമുണ്ടാവണം. രാജ്യം എന്ന് പറഞ്ഞാൽ ചിലരെ സംഗതിയല്ല. ഒരു മനുഷ്യന് രണ്ട് വീടുണ്ട്. ഒന്നവൻ പാർക്കുന്ന വീടാണെങ്കിൽ രണ്ടാമത്തെ വീട് അവന്റെ രാഷ്ട്രമാണ്. രണ്ട് വീട്ടിലും സമാധാനമുണ്ടെങ്കിലേ ഒരാൾക്ക് സുന്ദരമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയും. എന്റെ വീട്ടിൽ സമാധാനം ഉണ്ടായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാൻ പാർക്കുന്ന എന്റെ രണ്ടാമത്തെ വീട്ടിൽ എന്റെ രാജ്യത്ത് സമാധാനം ഉണ്ടാവണം. ഞാൻ അങ്ങാടിയിൽ പോകുമ്പോൾ അവിടെ സമാധാനം ഉണ്ടെങ്കിൽ, ഞാൻ മീൻ വാങ്ങാൻ പോകുന്ന മീൻ മാർക്കറ്റിൽ സമാധാനമില്ലെങ്കിൽ, എന്റെ കുട്ടി പഠിക്കാൻ പോണ സ്കൂളിൽ സമാധാനമില്ലെങ്കിൽ, എന്റെ സ്നേഹിതൻ ജോലിക്ക് പോണ ഫാക്ടറിയിൽ സമാധാനമില്ലെങ്കിൽ, അതുകൊണ്ട് ഞാൻ പാർക്കുന്ന വീട്ടിലും ഞാൻ ജീവിക്കുന്ന രാഷ്ട്രമാകുന്ന രണ്ടാമത്തെ വീട്ടിലും എനിക്ക് സമാധാനമുണ്ടാവണം. അതിനെന്ത് വേണം? അവിടെ പാർക്കുന്ന വിവിധ മതസ്ഥരും വിവിധ ആദർശ വിശ്വാസികളും തമ്മിൽ ഐക്യമുണ്ടാകണം, ധാരണയുണ്ടാവണം. എങ്കിൽ മാത്രമേ രാജ്യം നിലനിൽക്കുള്ളൂ. ഒരു രാജ്യത്തിലെ ജനങ്ങൾ പരസ്പരം വെട്ടാൻ വേണ്ടി കത്തിയൊങ്ങി നിന്നാലേ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല. ഇന്ത്യ രാജ്യം ഇനി സ്ഫോടനത്തിന്റെ വക്കത്താണ്, ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കത്താണ്. ഇവിടെ അങ്ങനെ ഓങ്ങി നിൽക്കാണ്. ഓങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ബോംബ് കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി, ഓങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് ഏറ്റവും വലിയ അപകടത്തിലേക്കുള്ള പോക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളോട് പറഞ്ഞു, ആരെങ്കിലും നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങളുണ്ട് നിങ്ങളെ കാക്കാൻ. അപ്രകാരം ഞങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നിങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കണം. നമ്മൾ ഈ രാജ്യത്തിലെ പൗരന്മാരാണ്, നമ്മൾ ഇവിടുത്തെ പൗരന്മാരാണ്. ഇന്ത്യയിലെ വർഗീയവാദികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇവരാരെങ്കിലും വിദേശികൾക്കെതിരെ ഇന്ത്യക്കാരെ സംഘടിപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ വരുമ്പോ ഇന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നവൻ ആ പാകിസ്ഥാനെതിരെ പോയിട്ട് ഒരുത്തരെങ്കിലും യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഈ രാജ്യത്തിനകത്തുള്ള മക്കളെ കൊല്ലാനല്ലാതെ വിദേശത്തു നിന്ന് വരുന്ന രാജ്യത്തിന്റെ ശത്രുവിനെ എതിർക്കാൻ ഇവൻ ആരെങ്കിലും ഒരു ഒരു ആണിവന്റെ കാലുമ തറച്ചിട്ടുണ്ടോ? ഞാൻ തുറന്നു ചോദിക്കുന്നു, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ വർഗീയവാദികൾക്ക് വല്ല പങ്കുണ്ടോ? ബ്രിട്ടീഷുകാരനെ പുറത്താക്കാൻ വേണ്ടി കാലുമ കാലമുള്ളെങ്കിലും തറച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഈ പറയുന്ന എന്റെ സത്യം. ഇവരുടെ ഹുങ്കും ഇവരുടെ ശക്തിയും സമ്മത് തമ്മില് അയൽവാസികൾക്ക് തമ്മിൽ പ്രകടിപ്പിക്കാനാണ്, പുറത്തുള്ളവനോട് അത് കാണിക്കൂല. പക്ഷെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് സ്വന്തം അയൽക്കത്ത് പാർക്കുന്ന സ്വന്തം നാട്ടുകാരനെ എതിർക്കലല്ല, പുറത്തുള്ളവനെ എതിർക്കാൻ ഈ രാജ്യവാസികളെ ഒന്നിപ്പിക്കലാണ്. അതാണ് മദീനയിലെ യഹൂദികളെയും മുസ്ലിമീങ്ങളെയും സംഘടിപ്പിച്ച് പരിശുദ്ധ പ്രവാചകൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇത് നമ്മുടെ രാജ്യം, ഇവിടെ നമ്മൾ ഒന്നിച്ച് പാർക്കുക. പുറത്തുനിന്നാരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നിങ്ങളെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങളെ തൊടാൻ ഞങ്ങളും സമ്മതിക്കരുത്. അതാണ് മദീന ചാർട്ടർ. ആരാധനാ സ്വാതന്ത്ര്യം നൽകി, ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം നൽകി, യഹൂദ സിനഗോഗുകൾ മദീനയിൽ അനുവദിക്കുകയും ചെയ്തു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ആധുനിക പൗരത്വ സങ്കല്പം, മോഡേൺ സിറ്റിസൺഷിപ്പ്, അതിന്റെ കൺസെപ്റ്റ് പരിശുദ്ധ പ്രവാചകന്റെ മദീന ചാർട്ടറിൽ, മദീന രേഖയിൽ തുടിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു.